ഉള്ള മഞ്ഞ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ കോവിഡ് കാലത്ത് ജനങ്ങളെല്ലാം വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഒരു കലാപരിപാടികൾ ആണ് ഇവിടെ ഒരുക്കുന്നത്. കലാപരിപാടികളൊന്നും തന്നെ നടക്കാതിരിക്കുന്ന ഈ സമയത്ത് ജനങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി കലാകാരന്മാരുടെ വീട്ടിൽ ചെന്നു അവരുടെ കലാപരിപാടി അവതരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മെയ് 1 മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രവർത്തകരോട്, മാന്യരായ പ്രവർത്തകരോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കോവിഡ് കാലം നമ്മൾ ജനങ്ങൾ നേരിടുന്ന ഈ മഹാവിപത്ത് നമ്മളിതിനെ അതിജീവിച്ചേ പറ്റൂ. അതിനായി നമ്മൾ നിതാന്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ മഹാമാരി സമൂഹത്തിൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പല മുൻകരുതലുകളും എടുക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾ മാസ്ക് ധരിക്കുക, സാനിറ്റേഷൻ നടത്തുക, സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ സഹകരിക്കുക എന്നീ മുൻകരുതലുകൾ നിർബന്ധമായും നമ്മൾ ശീലിച്ചേ മതിയാകും. എന്തായാലും ഈ COVID-19 എന്ന മഹാമാരിയെ ഈ ഭൂമുഖത്ത് നിന്നും ഉന്മൂലനം ചെയ്യാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ യേവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കലാരൂപങ്ങൾ പരമ്പരാഗതമായി തന്നെ നിലനിൽക്കുന്നു. അതിൽ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടകലയായ അല്ലെങ്കിൽ ഇഷ്ട വഴിപാടായ കഥകളിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് യേവൂരുടെ മനസ്സിൽ. കേരളത്തിന്റെ തനതുകലയായ കഥകളി ഏതാണ്ട് ഒരു വർഷത്തിൽ 100 കഥകളി നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ശ്രീകൃഷ്ണസ്വാമി യേവൂർ ശ്രീകൃഷ്ണസ്വാമി. അതിൽ ഭഗവാന്റെ കഥകൾക്കാണ് പ്രാധാന്യമുള്ളത്. സന്താനലബ്ധിക്കായി സന്താന ഗോപാലവും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി രുക്മിണീ സ്വയംവരവും സർവവിധ ഐശ്വര്യങ്ങൾക്കും ജോലി സമ്പാദനത്തിനും കുചേലവൃത്തം അങ്ങനെ തുടങ്ങി നിരവധി കഥകൾ ഒരുപാടായി നടത്താറുണ്ട്. ഈ കലാരൂപം ഏതാണ്ട് 650 വർഷമായിട്ട് ഇന്ന് ആയിട്ടുണ്ട്. രാമനാട്ടം എന്ന പേരിൽ തുടങ്ങിവെച്ച ഇന്ന് നമ്മൾ കാണുന്ന ഈ കഥകളി ഒരു സമ്പൂർണ്ണ കലയാണ്. അഭിനയം, നൃത്തം, വാദ്യം, സംഗീതം, സാഹിത്യം, ചിത്രമെഴുത്ത്, ആഹാര്യം തുടങ്ങി എല്ലാ വശങ്ങളും
എല്ലാ ഘടകങ്ങളും കൂടിച്ചേർന്ന അതിമനോഹരമായ ഒരു കലയാണ് കഥകളി. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ കഥകളിയെ കലയുടെ രാജാവെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള മഹത്തായ ഈ കഥകളിയിലേക്ക് പങ്കാളിയാവാൻ സാധിച്ചതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഉജ്ജന്മ സുഹൃതം എന്ന് പറയുക, ഹസ്തലക്ഷണ ദീപികയിൽ പെടുന്ന 24 മുദ്രകളും നാട്യശാസ്ത്രം, അഭിനയദർപ്പണം, ബാലരാമഭാരതം എന്ന് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന കുറെ മുദ്രകളും കൂടി ചേർത്ത് ആണ് കഥകളിയിൽ കഥകളിയുടെ മുദ്രാശാസ്ത്രം. ചതുർവിധ അഭിനയങ്ങളിലുമൊന്നി ആട്ടക്കഥ സാഹിത്യത്തിൻ്റെ പിൻബലത്താൽ നടൻ തൻ്റെ ഭാവഹാവാദികളിലും കരചരണാദികൾ കൊണ്ട് ചെയ്യുന്ന ഒരു നൃത്തവിശേഷമാണ് കഥകളി. എൻ്റെ മാതാപിതാക്കൾ മാധവൻ നായർ, രുക്മിണിയമ്മ എന്നിവരാണ്. 11 വയസ്സിൽ യേവൂർ ശങ്കരൻ നായർ ആശാന്റെ കീഴിൽ കഥകളി അധ്യസനം ആരംഭിച്ചു. തുടർന്ന് യേവൂർ കൃഷ്ണൻ നായർ ആശാന്റെ കീഴിൽ കഥകളി പഠനം തുടർന്നു. 14 വയസ്സിൽ യേവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തി ഗുരുദക്ഷിണയിൽ ശ്രീകൃഷ്ണനായി ആദ്യ വേഷം അവതരിപ്പിച്ചു. 10 ക്ലാസ് പഠനത്തിന് ശേഷം കേരള കലാമണ്ഡലത്തിൽ ചേർന്നു. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, കലാമണ്ഡലം MBS നമ്പൂതിരി, കലാമണ്ഡലം വിജയൻ, കലാമണ്ഡലം വാസു പിഷാരടി, കലാമണ്ഡലം ഗോപി ഹസാൻ തുടങ്ങിയവരുടെ ശിക്ഷണത്തിലൂടെ 8 വർഷം കഥകളി പഠനം പൂർത്തിയാക്കി. 1986 കലാമണ്ഡലത്തിൽ നിന്നും പുറത്തിറങ്ങി കുറച്ചുനാൾ കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം സ്വന്തം നാടായ യേവൂരിൽ കേന്ദ്രീകരിച്ച് കുട്ടികളെ അഭ്യസിപ്പിക്കാനും തുടങ്ങി. അതോടൊപ്പം ധാരാളം വേഷം കെട്ടാനുള്ള അവസരം, പല മികച്ച വേഷങ്ങളും കെട്ടി. കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് കലാമണ്ഡലം ഗ്രൂപ്പിനോടൊപ്പം ഫ്രാൻസ് പര്യടനം നടത്തിയിട്ടുണ്ട്. അനവധി ശിഷ്യസമ്പത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചത് യേവൂർ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം, അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ില് അനുഷ്ഠാനത്തിൻ്റെ യേവൂർ ക്ഷേത്രകലാ സാംസ്കാരിക സമിതിയായ അനുഷ്ഠാനത്തിൻ്റെയും പൗരസമിതിയുടെയും ശ്രമഫലമായി രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് കേരള കലാമണ്ഡലത്തിൻ്റെ ഒരു ഉപകേന്ദ്രം യേവൂരിൽ സ്ഥാപിതമായി. കഥകളി വേഷം, കഥകളി ചെണ്ട, മോഹിനിയാട്ടം എന്നീ വിഷയങ്ങൾ പഠിപ്പിച്ചു വരുന്നു. വളരെ മികവുറ്റ ശിക്ഷണത്തിലൂടെ ഈ വിഷയങ്ങളെല്ലാം തന്നെ പരിശീലിപ്പിച്ചുകൊണ്ട് പഠനക്കളരി 5 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്.
ഇതിനോടകം ഏതാണ്ട് 1000-ൽ അടുത്ത് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ ഈ പഠനക്കളരിയിലൂടെ നമുക്ക് സാധിച്ചു. അത് യേവൂർ എന്ന കലാഗ്രാമത്തിന് വളരെ അഭിമാനിക്കത്തക്കതായ ഒരു സന്ദർഭമാണ്. ഇതിന്റെ എല്ലാം പിറകിൽ പിടിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്നാട്ടിലുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പൂർണ്ണ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇത്തരണത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് കഥകളി അപ്രാപ്യമാകുന്നു എന്ന ഒരു തോന്നൽ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. അതിന് പരിഹാരം എന്നവണ്ണം കഥകളിയുടെ ആവിർഭാവം മുതൽ ഞാനൊന്ന് പറയുകയാണ്. കഥകളിയെ പരിചയപ്പെടുത്തലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഏതാണ്ട് 550 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് സാമൂതിരി കൃഷ്ണനാട്ടം എന്ന കലാരൂപം രൂപീകരിച്ചു. ഈ കൃഷ്ണനാട്ട സംഘത്തെ കൊട്ടാരക്കര തമ്പുരാൻ തിരുവിതാംകൂറിലേക്ക് ക്ഷണിച്ചു. കൃഷ്ണനാട്ടം തിരുവിതാംകൂറുകാർക്ക് കാണാൻ കണ്ട് ആസ്വദിക്കാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് കോഴിക്കോട് സാമൂതിരി ചെയ്തത്. ഇതിന് പരിഹാരമെന്നുകൊണ്ടും കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടത്തെ 8 കഥകളാക്കി ചിത്രീകരിക്കുകയാണ്. രാമന്റെ കഥകൾ 8 കഥകളായി. പുത്രകാമേഷ്ടി, സീതാസേന്ദ്രം, ഹരവധം, ബാല്യവധം, തോരണയുദ്ധം, സേതുബന്ധനം, യുദ്ധം എന്നിങ്ങനെ 8 കഥകൾ കൊട്ടാരക്കര തമ്പുരാൻ എഴുതി. കഥകളി രാമനാട്ടം എന്ന പേരിലാണ്. ഇതിന് പരിഷ്കരിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന കഥകളിയുടെ ഒരു രൂപത്തിൽ എത്തിച്ചത്. അതിൻ്റെ പ്രധാന പങ്കുവഹിച്ച കപ്പളിങ്ങാട് നമ്പൂതിരി, കല്ലടിക്കോട് രാജാവ് തുടങ്ങിയ, അതുപോലെ തന്നെ മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ തുടങ്ങിയവരുടെ അശ്രാന്ത പരിശ്രമമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പൂർണ്ണരൂപത്തിൽ തീർക്കുന്നത്. രാമനാട്ടകാലത്ത് നടന്മാർ തന്നെ പാടി അഭിനയിക്കുന്ന ഒരു ഘട്ടത്തിലായി. മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചായം വെച്ച് തേച്ച് ഒരു തലയിൽ പാള കൊണ്ടൊക്കെയുള്ള കിരീടവും ഒക്കെ അണിഞ്ഞായിരുന്നു ആദ്യകാലത്ത് ഈ കഥകളി അരങ്ങേറിയത്. പിന്നീടാണ് പിന്നിൽ പാട്ടുകാരൻ വേണം, ചെണ്ട വേണം, മറ്റ് ആടയാഭരണങ്ങൾ വേണം, അതുപോലെ തന്നെ പാട്ടുകാരെ രണ്ടുപേരാക്കി, ഇങ്ങനെയുള്ള പല പരിഷ്കാരങ്ങളും കഥകളിയുടെ അരങ്ങിൽ വരുത്തിയിട്ടുണ്ട്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നീ വിഭാഗങ്ങളാക്കി വേഷങ്ങളെ വർഗീകരിച്ചു. കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് അങ്ങനെയൊരു വിഭജനം ഉണ്ടാക്കിയത്. സാത്വിക കഥാപാത്രങ്ങൾക്ക് പച്ചവേഷവും രാജസ കഥാപാത്രങ്ങൾക്ക് കത്തിവേഷവും താമസ കഥാപാത്രങ്ങൾക്ക് താടിവേഷങ്ങളും
മിനുക്ക് വേഷം എന്ന് പറയുന്നത് സ്ത്രീവേഷങ്ങൾ, മഹർഷിമാർ തുടങ്ങിയ ശമം എന്ന് പറയുന്ന സ്വഭാവ കഥാപാത്രങ്ങൾ. സാത്വിക കഥാപാത്രങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ നല്ല സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ, ഉദാഹരണം ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നളമഹാരാജാവ്, രുക്മാംഗദൻ, അങ്ങനെ കർണൻ, അങ്ങനെ നീണ്ടുപോകുന്നു പച്ചവേഷം. കത്തിവേഷങ്ങളിൽ ദുര്യോധനൻ, രാവണൻ, കീചകൻ തുടങ്ങി അങ്ങനെ കത്തിവേഷങ്ങൾ തന്നെ കുറുങ്കത്തി, നെടുങ്കത്തി എന്ന് രണ്ടു വിധമുണ്ട്. കഥാപാത്രങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് വർഗീകരിച്ചിരിക്കുകയാണ്. കുറുങ്കത്തി പ്രധാന കഥാപാത്രങ്ങളും നെടുങ്കത്തി അപ്രധാന കഥാപാത്രങ്ങളും. താടി വേഷങ്ങളിൽ തന്നെ ചുവന്ന താടി, വെള്ളത്താടി, കറുത്ത താടി, അങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ദുഷ്ടകഥാപാത്രങ്ങൾ ചുവന്നതാടിക്കാരും, ഹനുമാൻ, നന്ദികേശ്വരൻ തുടങ്ങിയ നല്ല കഥാപാത്രങ്ങൾ വെള്ളത്താടി, കാട്ടാളൻ കറുത്ത താടിയിലും പെടുത്തിരിക്കുന്നു. കരിയിൽ തന്നെ പെൺകരി എന്നൊരു വിഭാഗം, പൂതന, സിംഹിയ, നക്രതുണ്ടി തുടങ്ങിയ രാക്ഷസികൾക്കാണ് അങ്ങനെയുള്ള വേഷം നൽകിയിരുന്നത്. കൂടാതെ പഴുപ്പ് വേഷം, പഴുത്ത പാക്കിന്റെ കളറിലുള്ള, അതാണ് ഈ പഴുപ്പ് വേഷം എന്ന് പറയുന്നത്. ശിവൻ, ബലഭദ്രൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ പഴുപ്പ് വേഷമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങനെ വർണ്ണ മനോഹരമായ നിറങ്ങളെ കൊണ്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഈ കഥകളി വേഷം ജനങ്ങളുടെ മനസ്സിനെ ആകർഷിച്ചിരുത്താൻ കഴിയുന്ന തരത്തിൽ ഉള്ളതാണ്. ഈ കലാരൂപം ഇന്ന് നമ്മൾ ആടയാഭരണങ്ങളുമെല്ലാം അണിഞ്ഞ് വളരെ കളർഫുള്ളായ ആടയാഭരണങ്ങൾ, ഓരോ വേഷത്തിനെയും വളരെ മനോഹരമാക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. പണ്ടുകാലത്ത് മീഡിയാസ് ഒന്നും ഇല്ലാതിരുന്ന കാലം, വൈകുന്നേരത്ത് 5 മണിയോടുകൂടി കേളി ആരംഭിക്കുകയാണ്. കേളിയുടെ ഉദ്ദേശം കഥകളി നടക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കലാണ്. സന്ധ്യ കഴിഞ്ഞാൽ അരങ്ങുകേളി, അരങ്ങുകേളിക്ക് മദ്ദളത്തോടുകൂടി, മദ്ദളം, ചേങ്കില, ഇലത്താളം എന്നീ വാദ്യങ്ങളുടെ അകമ്പടിയോടെയാണ് മദ്ദളകേളി ആരംഭിക്കുന്നത്, ശുദ്ധമദ്ദളകേളി എന്ന് പറയും. അത് കഴിഞ്ഞാൽ തോടയം, നടന്മാർ സ്ത്രീവേഷം, പണ്ടുകാലത്ത് സ്ത്രീവേഷം കെട്ടി വന്നിരുന്നു, എന്നാലിപ്പോൾ അങ്ങനെയല്ല, സ്ത്രീവേഷമല്ലാതെ മിനുക്ക് വേഷത്തിൽ വന്ന് ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് ചെയ്യുന്ന, തിരശീലയ്ക്കകത്ത് ചെയ്യുന്ന ഒരു നൃത്തമാണ് തോടെ. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ പരിപാടി വിഘ്നമൊന്നുമില്ലാതെ ഭംഗിയായി പര്യവസാനിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ, വിഘ്നേശ്വരൻ, ശ്രീകൃഷ്ണൻ തുടങ്ങി ദേവീ ദേവന്മാരെയൊക്കെ സ്തുതിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു നൃത്തമാണ് തോടെ. അതിനുശേഷം വന്ദന ശ്ലോകം പുറപ്പാണ്.
ഏത് കഥയാണോ അന്ന് അവിടെ അവതരിപ്പിക്കുന്നത് ആ കഥയിലെ നായകനെയാണ് പുറപ്പാടിലൂടെ രംഗവാസികൾക്ക് പരിചയപ്പെടുത്തുന്നത്. നായകന്റെ നായകൻ രാജാവായാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്ന അതിന്റെ സാഹിത്യം പച്ചവേഷമായിരിക്കും. എന്നാൽ ഇന്നിപ്പോ സർവത്രീയമായി ആ രീതി മാറി ശ്രീകൃഷ്ണന്റെ പുറപ്പാടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിനുശേഷം കഥ ആരംഭിക്കുന്നു. ഇതിനിടയ്ക്ക് പുറപ്പാട് കഴിഞ്ഞാൽ മേളപ്പദം എന്നുള്ളൊരു ചടങ്ങുണ്ട്. അത് സമയം ഉണ്ടെങ്കിൽ മേളപ്പദം ഉണ്ടാവും. പുറപ്പാടിനോടൊപ്പം ചെണ്ട എന്ന വാദ്യവും ഉണ്ടാവും. തോടയത്തിന് ചെണ്ട ഇല്ല. പുറപ്പാട് മുതൽ ചെണ്ടയും കൂടി ഉപയോഗിച്ചു തുടങ്ങും. അപ്പോ മദ്ദളം, ചെണ്ട, ചേങ്കര, ഇലത്താളം, ശംഖ് എന്നിവയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന പ്രധാനമായ വാദ്യങ്ങൾ. ഒരു കുട്ടിയെ കഥകളി അഭ്യസിപ്പിക്കുമ്പോൾ അതിന്റെ ബാലപാഠം എന്നത് ഭിത്തത്തത്ത, ഇരട്ടിവട്ടം തുടങ്ങി കാൽസാധനങ്ങൾക്കൊപ്പം തന്നെ അടിസ്ഥാന മുദ്രകളും പഠിപ്പിച്ചു തുടങ്ങും. കഥകളിയിലെ അടിസ്ഥാന മുദ്രകൾ എന്ന് പറയുന്നത് നമ്മുടെ അക്ഷരങ്ങളാണ്. അ ആ ഇ ഈ എന്ന അക്ഷരങ്ങൾ പോലെ തന്നെ പതാക, മുദ്രാക്ഷ്യം, കടകം, മുഷ്ടി, കർത്തരീമുഖം, ശുഖതുണ്ടം, കപിത്ഥകം, ഹംസപക്ഷം, ശിഖരം, ഹംസാസ്യം, അഞ്ജലി, അർദ്ധചന്ദ്രം, മുകുരം, ഭ്രമരം, സൂചികാമുഖം, പല്ലവം, ത്രിപതാക, മൃഗശീർഷം, സർപ്പശിരസ്, വർദ്ധമാനകം, അരാളം, പൂർണനാമം, മുകുളം, കടകാമുഖം, ഇങ്ങനെ 24 മുദ്രകളാണ് അടിസ്ഥാന മുദ്രകൾ. ഹസ്തലക്ഷണ ദൈവിക ശാസ്ത്രം അനുസരിച്ചാണ് ഈ മുദ്രകൾ സ്വീകരിച്ചിരിക്കുന്നത്. കഥകളിയും മോഹിനിയാട്ടത്തിലെ മുദ്രകൾ ഇന്ന് തന്നെയാണ്. ഇതുകൂടാതെ നമ്മൾ അഭിനയദർപ്പണം, ബാലരാമഭാരതം, നാട്യശാസ്ത്രം തുടങ്ങി ഗ്രന്ഥങ്ങളിലെ ധാരാളം മുദ്രകൾ സ്വീകരിച്ചിട്ടുണ്ട് കഥകളിയിലേക്ക്. ഈ ഹസ്തലക്ഷണ ദീപിക പ്രകാരമുള്ള മുദ്രകൾ അനുസരിച്ച് ഇപ്പൊ പതാക ഇങ്ങനെ രണ്ടു കൈയിലും ഒരേ മുദ്രകൾ പിടിച്ചാൽ സംയുത മുദ്ര എന്ന് പറയും. ഒരു കൈ കൊണ്ട് നമ്മൾ ഒരു മുദ്ര കാണിച്ചാൽ അസംയുതം എന്ന് പറയും. രണ്ട് കൈയിലും വ്യത്യസ്ത മുദ്രകൾ പിടിച്ചാൽ മിശ്രമുദ്ര എന്ന് പറയും. ഒരേ മുദ്ര ഒന്നിൽ കൂടുതൽ അർത്ഥം വരുമ്പോൾ അതിനെ സമാന മുദ്ര എന്നും പറയും. ഈ അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ വാക്കിലേക്ക് കടക്കുമ്പോൾ രണ്ട് കൈയിലും നമ്മൾ പതാക പിടിച്ചിരുന്നു, ആ മുദ്ര ഇങ്ങനെ കാണിച്ചാൽ സൂര്യൻ എന്ന മുദ്രയായി. രണ്ട് കൈയിലും ഒരേ മുദ്രയാണ് പതാക, അത് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ സൂര്യൻ എന്ന മുദ്രയായി. ഇനി നമ്മൾ അതേ മുദ്ര തന്നെ ഇങ്ങനെ പിടിച്ചാൽ രാജാവ് എന്ന മുദ്രയായി. അക്ഷരങ്ങളിൽ നിന്നും വാക്കുകളിലേക്ക് കടക്കുക. ഇത് മിശ്രമുദ്രകൾ ഉപയോഗിച്ചു. കടകവും ഹംസപക്ഷവും, ഇടതുകയിൽ കടകവും വലതുകയിൽ ഹംസപക്ഷവുമാണ്. ഇങ്ങനെ പിടിച്ചാൽ ബ്രഹ്മാവ് എന്ന് നമ്മള് ബ്രഹ്മാവ് എന്നുള്ള മുദ്ര കാണിച്ചു. ഇടതുകയിൽ മൃഗശീർഷവും വലതിയിൽ ഹംസപക്ഷവും ഉപയോഗിച്ചത് ഇങ്ങനെ നെറ്റിയുടെ ലെവൽ കാണിച്ചാൽ ശിവൻ എന്ന മുദ്രയായി. ഇപ്പൊ മുദ്രകൾ കാണിക്കുന്ന അതിന്റെ ബാലപാഠങ്ങൾ ഇതാണ്. ഇതിനുശേഷം നമ്മൾ അഭിനയത്തിലേക്ക് ഇടണം. അതോടൊപ്പം തന്നെ താളം, കയ്യിൽ ചെമ്പട, ചെമ്പ,
അടന്ത പഞ്ചാരി എന്നീ താളുകൾ നമ്മൾ കയ്യിൽ പിടിച്ച് ഉറപ്പിക്കുകയാണ്. നമ്മൾ നവരസങ്ങളിലേക്ക് കടക്കുമ്പോൾ ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം, ഇങ്ങനെ 9 രസങ്ങളാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്. ശൃംഗാരം എങ്ങനെയാണെന്ന് അടുത്തതായി ഹാസ്യം. അടുത്തതായി കരുണം. അടുത്തതായി രൗദ്രം. അടുത്തത് വീരം. അടുത്തത് ഭയാനകം. അടുത്തത് ബീഭത്സം. അടുത്തത് അത്ഭുതം. അടുത്തത് ശാന്തം. അതിന് മുന്നോടിയായി ആ കഥാ സന്ദർഭം ഒന്ന് സൂചിപ്പിക്കാം. വനവാസ പാണ്ഡവരുടെ വനവാസകാലം, അവർ കാമ്യക വനത്തിൽ കഴിയവെ ഭീമസേനും പാഞ്ചാലിയും കൂടി ഇരിക്കുന്ന ഒരു സമയം, അതിവിശിഷ്ടമായ
ഒരു സൗഗന്ധിക പുഷ്പം പാഞ്ചാലിയുടെ മുന്നിൽ വന്ന് വീഴുന്നു. ഇത് ലഭിച്ച പാഞ്ചാലി അതിന്റെ സൗരഭ്യവും സൗന്ദര്യവും ആഗോളമാസ്വദിക്കുകയും എനിക്ക് ഇതുപോലെയുള്ള പുഷ്പങ്ങൾ ഇനിയും ലഭിച്ചാൽ കൊള്ളാം എന്ന ആഗ്രഹം എന്റെ ഭർത്താവായ ഭീമസേനെ അറിയിക്കുന്നു. പ്രാണപ്രിയതമയുടെ ആഗ്രഹം സാധിക്കുന്നതിനായി ഭീമസേനൻ ശൈലമുകളിലാണെങ്കിലും ചക്രലോകത്താണെങ്കിലും ഞാനിത് കൊണ്ടുവന്ന് നിനക്ക് തരാം എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ കൂടെ അവതരിപ്പിക്കുന്നത്. ഭീമന്റെ പദം മാഞ്ചേരി വഴിയാതെ നിന്നാൽ Thank you.
ഇനി നമുക്ക് കർണശബദം കഥയിലെ കർണന്റെ ഒരു പദമായ എന്തിഹമൻ മനസ്സിൽ സന്ദേഹം വളരുന്നു എന്ന പദം ഇവിടെ അഭിനയിക്കുകയാണ്. മാലി മാധവനായ രചിച്ച കർണശബദം സാമാന്യ ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. കോട്ടയം കഥകളിയിലെ പോലെ സംസ്കൃത പദങ്ങൾ തീരെ ഇല്ലാതെ വളരെ ലളിതമായ ശൈലിയിലാണ് കവിത രചിച്ചിരിക്കുന്നത്. വീരനായ കർണൻ മഹാഭാരത യുദ്ധത്തിന് തൊട്ട് മുൻപ് ഗംഗാസ്നാനം കഴിഞ്ഞ് ധ്യാനനിരതനായി ഇരിക്കുന്ന സമയം തന്റെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരികയാണ്. തന്റെ അച്ഛൻ അധിരതൻ തന്നെയാണോ, അമ്മ രാധ തന്നെയാണോ, അതോ മറ്റാരെങ്കിലുമാണോ എന്നൊക്കെയുള്ള ആ സംശയങ്ങൾ തന്റെ മനസ്സിലൂടെ കടന്നു വരുന്നു. ആ സംഘർഷഭരിതമായ നിമിഷമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്തിഹമൻ മനസ്സിൽ സന്ദേഹം. Shalala
ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രവർത്തകർ, വളർന്നുവരുന്ന കലാകാരന്മാരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യുന്ന ഈ യുവജനങ്ങളെ, അവരുടെ പ്രവർത്തനങ്ങളെ എത്ര ശ്ലാഘിച്ചാലും മതിയാകുകയില്ല. അവരുടെ ഫേസ്ബുക്കിലൂടെയുള്ള ഈ പരിപാടി, മെയ് 1 ആരംഭിച്ച പരിപാടി 17 തുടർന്ന് പോവുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7 ഈ പരിപാടി നമ്മൾ ഫേസ്ബുക്കിലൂടെ വീട്ടിലിരുന്ന് കാണുവാൻ വേണ്ടി കലാകാരന്മാരുടെ വീടുകളിൽ സന്ദർശിച്ച് ഈ പരിപാടി ഷൂട്ട് ചെയ്ത് ആസ്വാദകരെ ആഹ്ലാദിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമം
തുടർന്നും ഉണ്ടാവട്ടെ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല പിന്തുണയും ജഗദീശ്വരന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.